മദ്യനയ കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ചോദ്യം ചെയ്യലിനായി ഇഡിക്ക് മുന്നിൽ ഹാജരായേക്കും. ചോദ്യാവലി ഇഡി തയ്യാറാക്കി കഴിഞ്ഞു. 100 കോടി രൂപ പാർട്ടിക്ക് കിട്ടിയതിന് തെളിവുണ്ടെന്നാണ് ഇഡി വൃത്തങ്ങൾ പറയുന്നത്. പ്രശാന്ത് രഘുവംശം ദില്ലിയിൽ നിന്നും. ഗുഡ് മോർണിംഗ് പ്രശാന്ത്. പൂർണ്ണമായും നിയമ നടപടികളുമായി സഹകരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കുമ്പോഴും കെജ്രിവാൾ ഇതുവരെ അക്കാര്യത്തിൽ മൗനം തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രതികരണങ്ങളും നമ്മൾ കണ്ടിട്ടില്ല. എന്തായിരിക്കും ഇക്കാര്യത്തിൽ AAP ഒരു നീക്കം? ഒരു അറസ്റ്റിനുള്ള സാധ്യത അവർ മുന്നിൽ കാണുന്നുണ്ടെന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസമൊക്കെ മനസ്സിലായിരുന്നു. മുമ്പ് സിസോദിയുടെ കാര്യത്തിലൊക്കെ കണ്ടതുപോലെയുള്ള വലിയ പ്രതിഷേധങ്ങൾ, അതൊക്കെ സാക്ഷിയാകാൻ സാധ്യതയുണ്ടോ ഇന്ന് ദില്ലി? ഗുഡ് മോർണിംഗ് ശാലിനി. നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആം ആദ്മി പാർട്ടിയുടെ വളർച്ചയും ആം ആദ്മി പാർട്ടി ദില്ലിയിൽ അധികാരത്തിൽ വന്നതും ഒക്കെ അടുത്തു നിന്ന് കാണുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ്. 2011 ആം ആദ്മി പാർട്ടി അണ്ണാ ഹസാരെയെ ദില്ലിയിലേക്ക് കൊണ്ടുവന്ന് നടത്തിയ വലിയ ഒരു ധർണയും മറ്റും ഇന്ത്യയെ ഇളക്കി മറിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ പാർട്ടി രൂപീകരണത്തിലേക്ക് അരവിന്ദ് കെജ്രിവാൾ എത്തിയത്. അന്ന് കോൺഗ്രസിൻ്റെ കാലത്തെ അഴിമതിയായിരുന്നു പ്രധാനമായും അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അങ്ങനെ അഴിമതിക്കെതിരെ പല നേതാക്കളെയും ഒരുമിച്ച് നിർത്താൻ അന്ന് കെജ്രിവാളിന് കഴിഞ്ഞിരുന്നു. കിരൺ ബേഡിയും പ്രശാന്ത് ഭൂഷണും ശാന്തിഭൂഷണും ഒക്കെ, യോഗേന്ദ്ര യാദവും ഒക്കെ അന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ദില്ലിയെ ഇളക്കി മറിച്ച, ഇന്ത്യയെ ഇളക്കി മറിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ പിന്നീട് ഉയർന്നു വരികയും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും പിന്നീട് ദില്ലിയുടെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഇന്നുണ്ടാകുമോ എന്നുള്ളൊരു അഭ്യൂഹത്തിലും സംശയത്തിലുമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഉള്ളത്. നമുക്ക് ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഈ പാർട്ടി ആസ്ഥാനത്ത് പല ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ബോർഡുകളാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ബോർഡ് ബി മിസ് യു മനീഷ് ജി എന്നുള്ള ബോർഡാണ്. മനീഷ് സിസോദിയ നമുക്കറിയാം ഈ കേസിൽ, ഡൽഹി മദ്യനയ കേസിൽ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. അതുകൊണ്ട് മനീഷ് സിസോദിയെ മിസ് ചെയ്യുന്നു എന്നുള്ളൊരു ബോർഡും ആം ആദ്മി പാർട്ടി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ആയിരിക്കുമോ അടുത്ത ജയിലിൽ പോകേണ്ടി വരിക എന്നുള്ളൊരു സംശയം ഇപ്പോൾ തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് ആം ആദ്മി പാർട്ടി കഴിഞ്ഞ 2-3 ദിവസമായി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ അവർ ശക്തമായി പ്രചരിപ്പിക്കുന്ന കാഴ്ചയും കാണുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ഈ പാർട്ടി ആസ്ഥാനത്തും പ്രതിഷേധമുണ്ടാകും എന്നാണ് AAP അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നേതാക്കളൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. ഈ ആസ്ഥാനവും ഇതുവരെ തൽക്കാലം തുറന്നിട്ടില്ല. കെജ്രിവാൾ ഇപ്പോൾ ഇവിടെ നിന്ന് 7 കിലോമീറ്റർ അകലെയുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് ഉള്ളത്. ഒരുപക്ഷെ ആ വസതിയിൽ നിന്ന് ഇവിടേക്ക് വന്ന ശേഷം പിന്നീട് AD ഓഫീസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം 2 ഓഫീസുകൾക്കും ഇടയിലുള്ള സ്ഥലമാണ് ഈ പാർട്ടി ആസ്ഥാനം. ഇവിടെ വന്ന് പ്രവർത്തകരെ കണ്ട ശേഷം പിന്നീട് AD ഓഫീസിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ കെജ്രിവാൾ ഈ വിഷയത്തിലുള്ള മൗനം തുടരുകയാണ്. താൻ ഹാജരാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കെജ്രിവാൾ എന്തെങ്കിലും ഒരു പ്രതികരണം ഇപ്പോൾ നൽകിയിട്ടില്ല. ഇന്ന് 11 മണിക്കാണ് ഹാജരാകാനുള്ള നിർദ്ദേശം നേരത്തെ കെജ്രിവാളിന് AD ഉദ്യോഗസ്ഥർ നൽകിയത്. 2 പ്രധാന വിഷയങ്ങളായിരിക്കും AD കെജ്രിവാളിനോട് ചോദിക്കുക. ഒന്ന്, AD ഉന്നയിക്കുന്നത് 100 കോടി രൂപ പാർട്ടിക്ക് ഈ മദ്യ വ്യവസായികളിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നു. അവർ തന്നെ അത് സമ്മതിച്ചിട്ടുണ്ട്. ആ പണം എങ്ങോട്ട് പോയി എന്നതാണ് പ്രധാനം. പ്രത്യേകിച്ച് ഗോവയിലെ തെരഞ്ഞെടുപ്പിന് 45 കോടി രൂപ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം അരവിന്ദ് കെജ്രിവാളിനോട് ഉന്നയിക്കും എന്ന് AD വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. രണ്ടാമതായി പ്രധാനമായും ഇപ്പോൾ AD ചൂണ്ടിക്കാട്ടുന്നത് വിജയ് നായർ എന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ അടുത്ത അനുയായിയായിരുന്നു ഇതിലെല്ലാം ഇടനിലക്കാരനായി നിന്നത്. വിജയ് നായർക്ക് ഈ വിഷയത്തിലുള്ള അധികാരം, ഈ കേസിൽ ഇടപെടാനുള്ള അധികാരം ആരാണ് നൽകിയത്? മനീഷ് സിസോദിയ പറയുന്നത് വിജയ് നായർ ആദ്യമായി ഈ വിഷയം പറയുന്നത് കെജ്രിവാളിൻ്റെ വീട്ടിൽ വെച്ചാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ കെജ്രിവാളാണോ ഈ വിഷയത്തിലുള്ള ഒരു അധികാരം വിജയ് നായർക്ക് നൽകുകയും ഇതിൽ ഇടപെടാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തത്? അങ്ങനെ 2 പ്രധാന വിഷയങ്ങളെ സംബന്ധിച്ച് കെജ്രിവാളിൻ്റെ ഒരു പ്രതികരണം തേടും എന്നാണ് പ്രധാനമായും ഇപ്പോൾ AD ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ഇന്ത്യ സഖ്യത്തിനെതിരെയുള്ള ഒരു നീക്കമാണ് എന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് അഭിഷേക് ബാനർജി, മമതാ ബാനർജി, തേജസ്വി യാദവ്, ഹേമന്ത് സോറൻ, പിണറായി വിജയൻ തുടങ്ങി ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളെ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്യാൻ AD തുടങ്ങും. അതിന് തുടക്കം മാത്രമായിരിക്കും ഇത് എന്നാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇന്ത്യ സഖ്യത്തിലെ എല്ലാ നേതാക്കളെയും ഒന്നിച്ചു നിർത്താനുള്ള ഒരു നീക്കം കൂടിയാണ് ആം ആദ്മി പാർട്ടി നടത്തുന്നത്. പക്ഷേ അത്രയും വലിയൊരു പ്രതിരോധം ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്ന് തൽക്കാലം വന്നിട്ടില്ല. ഇന്നിപ്പോൾ 11 മണിക്ക് കെജ്രിവാൾ ഹാജരാകുമോ, അതിനുശേഷം എന്തൊക്കെ നാടകീയ നീക്കങ്ങൾ നടക്കുന്നു എന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയ ഇന്ത്യക്ക് പ്രധാനമാണ്.